സിനിമയുടെ പോക്ക് കണ്ടാലേ മനസ്സിലാകും ഇതെങ്ങോട്ടാ പോകുന്നത് എന്താകുമെന്നൊക്കെ. ചിലത് ശരിയാകും, ചിലത് അങ്ങനെ സംഭവിക്കാറുമില്ല. അങ്ങനെ സംഭവിച്ചൊരു സിനിമയാണ് കണ്ടു തീർത്തത്. നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. തിയേറ്റർ റിലീസിന് ശേഷം ആമസോൺ പ്രൈം ഒ ടി ടി റിലീസ് ചെയ്ത മലയാള സിനിമ നാലാമുറ. സംവിധാനം ദീപു വന്തിക്കാട്, ബിജു മേനോൻ, ഗുരു സോമസുന്ദർ, അരൺ സിയർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഗൾഫിൽ നിന്നും നാട്ടിലെ എയർപോർട്ടിലിറങ്ങിയ ജയേഷ് എന്ന ഒരാൾ, അയാളെ എയർപോർട്ടിൽ വെച്ച് തന്നെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയും എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, എന്ത് കുറ്റമാണ് ജയേഷ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തെളിയിക്കുന്ന കാഴ്ചകളാണ് സിനിമ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സിനിമ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ സിനിമയുടെ കഥ ഏതാണ്ട് നമുക്ക് മനസ്സിലാകുകയും ശേഷം ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ അവർ അവതരിപ്പിക്കുമ്പോൾ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. മാത്രവുമല്ല ത്രില്ലിങ്ങോ ആകാംക്ഷയോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. കഥയുടെയും തിരക്കഥയുടെയും പോരായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംവിധാനവും പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും വലിയ രസം ഒന്നും തോന്നിയില്ല. പോരാത്തതിന് ലാഗും അവസാനത്തോടടുക്കുമ്പോൾ മടുപ്പും അനുഭവപ്പെട്ടു. പ്രകടനത്തിലേക്ക് വന്നാൽ പലരും നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുവെങ്കിലും പലരിലും പോരായ്മ ഉണ്ടായിരുന്നു. ബിജു മേനോൻ്റെ പ്രകടനം നന്നായിരുന്നു, എങ്കിലും നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയത് ഗുരു സോമസുന്ദരത്തിൻ്റെ ആയിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ചോദ്യം ചെയ്യലുകൾ മാത്രം, അതും കുറച്ചു നേരം മാത്രം, നന്നായി തോന്നി. ബാക്കി കഥയിലായാലും മൊത്തത്തിലായാലും ഒന്നും നന്നായി തോന്നിയില്ല. മിസ്റ്റേക്കായി തോന്നിയത്, സിനിമ കണ്ടവർക്ക് ഒരു പക്ഷേ മനസ്സിലാകാം, ആദ്യം കഥ പറയുമ്പോൾ വീടിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തത് കാണിക്കുകയും ശേഷം വീണ്ടും ആ രംഗം കാണിക്കുമ്പോൾ വണ്ടി ഒരുപാട് അകലെ പാർക്ക് ചെയ്തതുമായി കാണാനിടയായി. സിനിമയുടെ അണിയറക്കാർ ശ്രദ്ധിക്കാതെ പോയതാകാമെന്ന് തോന്നുന്നു. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുറന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.